ദൈവജനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിലെ 10-ാമത്തെ വാക്യം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ധന്യനായ പൗലോസ് ലീഗ എഫസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു ദൈവവൈദനെ ദൈവം സൂക്ഷിക്കുന്ന വഴികൾ, ഒരു ദൈവവൈദൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ആശയങ്ങൾ എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് കുറിക്കുമ്പോൾ അവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം ഓരോരുത്തരും ശക്തിപ്പെടണം. എന്തിനാണ് കർത്താവിൻ്റെ ബലത്തിൽ ശക്തിപ്പെടുന്നത്? അടുത്ത വാക്യത്തിൽ അത് വെളിപ്പെടുത്തുകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളുടെ എഴുതിത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. ബൈബിൾ പഠിക്കുമ്പോൾ പിശാജ് തന്ത്രശാലിയാണ്. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഒട്ടനവധി കുടുംബങ്ങളെ, വ്യക്തികളെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പിശാജ് തകർത്ത ചരിത്രം ആമേ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ബൈബിളിൻ്റെ ഏടുകളിലും നാം കാണുന്നുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിരുന്നു ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം. വളരെ തന്ത്രപരമായി മനുഷ്യനോട് പിശാജ് ഇടപെട്ടത് നിമിത്തം ആ അനുഗ്രഹത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കപ്പെടേണ്ടതായിട്ട് വന്നു. പലരുടെയും ജീവിതത്തിൽ ദൈവത്തെ വിളിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ വലിയ ദൈവാനുഗ്രഹം അത് നിലനിന്ന് പോകാൻ കഴിയാതെ വണ്ണം പിശാജ് വളരെ തന്ത്രപരമായി ഇടപെടുന്നതായിട്ട് നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ കാണാറുണ്ട്. ഇവിടെയാണ് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. കർത്താവിനെ കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ തികഞ്ഞ ദൈവകൃപയിലും പരിശുദ്ധാത്മ സാന്നിധ്യത്തിലും ചിന്തയിൽ പോലും തെറ്റുകൾ ചെയ്യാതെ പ്രാർത്ഥനയുടെ നിറവിൽ ജീവിക്കണമെങ്കിൽ അവനിലൊരു ദൈവിക ബലം വ്യാപരിച്ചാലേ പറ്റത്തുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളിൽ വ്യാപരിക്കുന്നത് മാനുഷിക ബലമല്ല, ഒരു ദൈവിക ബലം. ആ ദൈവിക ബലത്തിൽ നീ ഒന്ന് ശക്തിപ്പെട്ടേ. ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിനക്ക് ഫലിക്കുകയില്ല, പിശാചിൻ്റെ ആയുധങ്ങൾ നിനക്ക് ഫലിക്കുകയില്ല. നിന്നെ വളരെ അനുഗ്രഹത്തോടെ കർത്താവ് നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് എഴുതിക്കുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുരാത്മസേനയോടുമാണ്. അവിടെ എന്താണ് മനസ്സിലാക്കി തരുന്നത്? പിശാജ് വളരെ തന്ത്രപരമായിട്ടാണ് വ്യക്തികളെ തകർക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ നാം ഓരോരുത്തരും ദൈവിക ബലം സ്വീകരിക്കണം. ഇവിടെ താഴെ നാം ധരിക്കേണ്ട ആത്മീക ആയുധങ്ങളുടെ ലിസ്റ്റ് വിവരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ സ്നേഹിത, കർത്താവിൻ്റെ ബലത്തിലൊന്ന് ശക്തിപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ആത്മബലം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാം. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസ പടക ഉടയാതെ അധികം ആത്മീയ കരുത്തോടെ പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ തരണമേ. അവരെ തളർത്തുന്ന, തന്ത്രപരമായി കീഴടക്കാൻ നോക്കുന്ന സകലവിധ സാത്താൻ്റെ കുതന്ത്രങ്ങളും എൻ്റെ ദൈവം പൊട്ടിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൽപ്പിക്കണമേ. അഭിഷേകത്തിൻ്റെ ശക്തി പകരണമേ. നിൻ്റെ മക്കളോടുകൂടെ കർത്താവ് ഇരിക്കണമേ. ഇന്ന് പ്രഭാതം നിൻ്റെ നാമം ചൊല്ലി നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാതം കർത്താവിൻ്റെ ബലത്തിൽ ശക്തിപ്പെട്ട് മുന്നേറാം. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.